അക്രമത്തിന് ആഹ്വാനം ചെയ്ത് പോലീസ് ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ, ജെ ബി മേത്തർ, കൊടിക്കുന്നിൽ സുരേഷ്, പാലോടി രവി എന്നിവരുൾപ്പെടെ കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. മാധ്യമപ്രവർത്തകനെ പരിക്കേൽപ്പിച്ച് പോലീസിനും വാഹനത്തിനും നേരെ കല്ലേറുകൾ നടത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം ഈ പോലീസ് നടപടിക്കെതിരെ ലോക്സഭാ സ്പീക്കർക്ക് സുധാകരൻ പരാതിയും നൽകി. സ്പീക്കറെ കൂടാതെ പ്രിവിലേജ് കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഡി ജി പി ഓഫീസിലേക്ക് നടന്ന കെ പി സി സി മാർച്ചിനെതിരെ നിയമങ്ങളും ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാടേ ലംഘിച്ചുകൊണ്ട് താനുൾപ്പെടെയുള്ള സഹ എം പിമാർക്കെതിരെ ഉണ്ടായ നിഷ്ഠൂരമായ പോലീസ് നടപടിയും ടിയർ ഗ്യാസ്, ഗ്രനേഡ്, ജലപീരങ്കി പ്രയോഗവും അന്വേഷിക്കണമെന്ന് പരാതി ആവശ്യപ്പെടുന്നു. ജനപ്രതിനിധി എന്ന പരിഗണന പോലും പോലീസ് നൽകിയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് താനുൾപ്പെടെയുള്ള എം പിമാർക്കും ജനപ്രതിനിധികൾക്കുമെതിരെയുള്ള പോലീസ് നടപടിയെന്നും മുഖ്യമന്ത്രി തന്നോട് വ്യക്തിവിരോധം തീർക്കാനാണ് ശ്രമിച്ചതെന്നും സുധാകരൻ പറഞ്ഞു. പോലീസിൻ്റെ ഗ്രനേഡ്, ടിയർ ഗ്യാസ് പ്രയോഗത്തിൽ തനിക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയും തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. മനുഷ്യാവകാശങ്ങളുടെയും സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ അവകാശങ്ങളുടെയും നഗ്നമായ ലംഘനം കൂടിയാണിതെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. സുധാകരൻ ഈ പരിഭവങ്ങളൊക്കെ പറയുമ്പോഴും സുധാകരൻ്റെ പ്രതീക്ഷ ബി ജെ പിയും കേന്ദ്ര സർക്കാരുമാണ്. അവർ സുധാകരൻ്റെ രക്ഷയ്ക്കെത്തുമെന്നാണ് മനസ്സിലിരിപ്പും ആഗ്രഹവും. അതുകൊണ്ടാണല്ലോ പരാതി ലോക്സഭാ സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കും വിട്ടത്. അപ്പോൾ ശരീരം മാത്രമേ കോൺഗ്രസിലുള്ളൂ അല്ലേ? മനസ്സെപ്പോഴും ബി ജെ പി പാളയത്തിലാണ്. കൊള്ളാം, അത് അങ്ങനെ തന്നെ വേണം. സുധാകര, നിങ്ങൾ പലതവണ നിങ്ങളുടെ ആഗ്രഹം തൻ്റെ ഇടത്തോടെ തലയുയർത്തി നിന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ സുധാകരൻ പറഞ്ഞു, മുഖ്യമന്ത്രി തന്നോട് വ്യക്തിവിരോധം തീർക്കാനാണ് ശ്രമിച്ചതെന്ന്. എന്ത് വ്യക്തിവിരോധമാണ് സുധാകരനോട് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത്? വ്യക്തിവിരോധം വരാൻ പിണറായി താങ്കളുടെ അതിര് തോണ്ടിയോ? അതോ നിങ്ങളുടെ എന്തെങ്കിലും അദ്ദേഹം മോഷ്ടിച്ചോ? നിങ്ങൾക്ക് കിട്ടാനുള്ളത് വല്ലതും അദ്ദേഹം അടിച്ചു മാറ്റിയോ? ഇനി അതൊന്നുമല്ലെങ്കിൽ നിങ്ങളിതൊക്കെ അദ്ദേഹത്തിനോട് ചെയ്തോ? എന്താണ് തമ്മിൽ വ്യക്തിവിരോധത്തിന് കാരണം നേതാവേ? കൊച്ചു കുട്ടികൾ പറയുന്നത് പോലെ പറയല്ലേ? വയസ്സും പ്രായവുമൊക്കെ ആയില്ലേ? ശാരീരിക അസ്വസ്ഥതകൾ മറന്ന് യൂത്തന്മാരെ കൊണ്ട് അക്രമം നടത്തുകയും അതിൻ്റെ മുന്നിൽ കയറി നിൽക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് മുൻകൂട്ടി കാണണമായിരുന്നു. പോലീസിന് കേസെടുക്കേണ്ടി വരും, അവർ കേസെടുക്കും, അന്വേഷണം നടത്തും, ശിക്ഷ പുറകാലയും വരും. അതിനിങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല സുധാകര. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.